Hi friends, this is me Rana, Anjum, Ashraf. Welcome back to my channel. In this video, ഇന്നലെ രാത്രിയായിരുന്നു എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഉറങ്ങാനൊക്കെ ലേറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് രാവിലെ തന്നെ എഴുന്നേക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അപ്പോൾ ഞാൻ പഠിക്കാൻ വേണ്ടി തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവന്ന എൻ്റെ പുസ്തകങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് സെറ്റാക്കി വെക്കുകയാണ്. എൻ്റെ നാട്ടിലുള്ള ഈ ഒരു സ്റ്റഡി ടേബിളിൽ ഞാൻ കൊണ്ടുവന്ന എൻ്റെ ബുക്സും ഐറ്റംസൊക്കെ വെച്ച് റെഡിയാക്കുകയാണ്. അതിനുശേഷം ഞാനൊരു സബ്ജക്റ്റ് എടുത്തിട്ട് അതൊന്ന് വായിക്കാനിരുന്നു. ഒരു മണിക്കൂർ നേരത്തേക്ക് ഞാൻ ബയോളജിയാണ് വായിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്. ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. നമുക്കൊരു മടിയൊക്കെ ഉണ്ടാകും ഇങ്ങനെ ക്ലാസ്സൊക്കെ കേൾക്കാം, പക്ഷെ സാറ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ. എനിക്ക് എല്ലാ ആഴ്ചയിലും ശനി ഞായറും എൻ്റെ സ്കൂളിൽ നിന്നുള്ള സ്പെഷ്യൽ കോച്ചിങ് ഉണ്ടാകാറുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എന്നും 10 മണി മുതൽ 11 മണി വരെ ഒരു മണിക്കൂർ ക്ലാസ് ഉണ്ടാകാറുണ്ട്. പലതരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ടാകാറുണ്ട്. അതിപ്പം കഴിഞ്ഞു. ഇനി എനിക്ക് കുറേ പണികളുണ്ട്. കാരണം നോട്ട് എഴുതാനുണ്ട്, ക്ലാസ് കാണാനുണ്ട്. ഇന്നലത്തെ ക്ലാസ് എന്തായാലും എനിക്ക് നോക്കാനുണ്ട്. അതെനിക്ക് യാത്രയിലായിട്ട് നോക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇന്നും ക്ലാസ് വരും. അപ്പം അതൊക്കെ ആയിട്ടും അതിൻ്റെ നോട്ട് എഴുതലായിട്ടൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരും. പിന്നെ ഇത് ഇത്രയും ചെയ്യാനുള്ളതുമാണ്, പിന്നെ നാട്ടിലും ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ഇച്ചിരി ഉഴപ്പാനൊക്കെ സാധ്യതയുണ്ട്. ഇവിടെ നമ്മള് എല്ലാ ആൾക്കാരുള്ളതാണല്ലോ. അപ്പൊ എന്തായാലും അതൊക്കെ ഒന്ന് ചെയ്തു തീർക്കാനൊക്കെ ആയിട്ട് ഒരുപാട് വർക്കുകൾ ഇപ്പൊ ഉണ്ട്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ പ്രൊഡക്റ്റീവ് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് എല്ലാ ക്ലാസ്സുകാർക്കും വേണ്ടിയിട്ട്. അതിൻ്റെ ഭാഗമായിട്ട് എന്തായാലും ദിവസം 2 മണിക്കൂറെങ്കിലും പഠിക്കണം. അതിപ്പോൾ ഒരാഴ്ചയിലേക്ക് നമ്മൾ സയൻസ് പഠിക്കാനാണ് എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ സയൻസ് അത്രയൊന്നും ഇല്ലെങ്കിൽ സോഷ്യലും കൂടി എടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഡെയിലി അത് പഠിച്ച് തീർക്കാം. നമുക്ക് ചിലപ്പോൾ ഇപ്പം അത്ര പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടല്ല പഠിക്കാനുള്ളതൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒരാഴ്ച എന്തായാലും വേണ്ടി വരും സയൻസിനും സോഷ്യലിനൊക്കെ ആയിട്ട്. അപ്പം ഇപ്പോൾ 2 മണിക്കൂർ ഒരു ബേസിക് ആയിട്ട് എടുക്കുന്നേ ഉള്ളൂ. 2 മണിക്കൂർ നല്ല കറക്റ്റ് ആയിട്ട് നമുക്കൊരു 2-3 ദിവസം ചെയ്തു തരാൻ കഴിഞ്ഞെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു ആ ഒരു ഡ്യൂറേഷൻ ഇങ്ങനെ കൂട്ടിക്കൂട്ടി പോകണം. എന്നിട്ട് നമ്മൾ ഡെയിലി പ്രൊഡക്റ്റീവ് ആകാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ഈ പഠനം മാത്രമല്ല, ഇതിലിത് എക്സ്ട്രാ ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്ത് വരണം. അപ്പോൾ ആ ഒരു ചാലഞ്ച് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്ന് എനിക്ക് പെൻഡിങ് വർക്ക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും പെൻഡിങ് വർക്ക്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങളും ഞങ്ങളുടെ കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. എല്ലാവർക്കും നമുക്ക് ഒന്നിച്ച് തന്നെ പ്രൊഡക്റ്റീവ് ആകാം. നമ്മൾ
നാട്ടില് വന്നു കഴിഞ്ഞാലുള്ള ഏറ്റവും നല്ല ഗുണവും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമുക്ക് പുറത്തൊക്കെ ഇറങ്ങി കളിക്കാം, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, പിന്നെ നല്ല പച്ചപ്പൊക്കെ കാണാം, ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ്, നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പം ഇപ്പൊ നല്ല മഴയാണ്, അപ്പൊ അതുകൊണ്ട് ഇപ്പം പുറത്തിറങ്ങാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഇവിടെ നിന്നാൽ തന്നെ ഒരു രസമാണ് നമുക്ക്. പിന്നെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ നാടും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമായിരിക്കും അല്ലെ. അപ്പം മഴ കുറഞ്ഞാലൊന്ന് പുറത്തിറങ്ങണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും മഴയൊക്കെ പെയ്യുന്നുണ്ട്. നമ്മളിന്ന് വൈകുന്നേരം ആവുമ്പോ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാറൊക്കെ ഉണ്ട് നാട്ടിന്ന്. പിന്നെ ഇപ്പം നിങ്ങളവിടെ മഴയാണോ എന്താണ് കാലാവസ്ഥ എന്നുള്ളതൊക്കെ നിങ്ങൾ കമന്റിൽ പറയണം കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരാളെ കൂടി കാണിച്ചു തരാം. അപ്പൊ ഇത് സമയാണ്, സമയ ലയാന്റെ ഇങ്ങനെ ഒരുക്കി റെഡി ആക്കി ഇരുത്തിയിരിക്കുകയാണ് ലയാന്. ഇതെന്താ? ഇത് അവളെ പഠിക്കുന്ന ബുക്കാണ്. പിന്നെ അതുപോലെ തന്നെ അവളുടെ ക്രയോൺസ് എവിടെ സമ? അവൾക്ക് 3 വയസ്സാണ്. അവൾക്ക് ജസ്റ്റ് ഇങ്ങനെ എല്ലാം വായിച്ചൊക്കെ പഠിക്കാൻ വേണ്ടി വാങ്ങിച്ചു കൊടുത്തതാണ്. വാങ്ങിച്ചു കൊടുത്തതല്ല, നമ്മളടുത്തൊക്കെ ബുക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിപ്പിച്ചതാണ് അല്ലേ. ഇതൊക്കെ വായിക്കാൻ അറിയോ? എനിക്കൊന്ന് വായിച്ച് കേൾപ്പിച്ചോ. ഇതെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞു, ഇനി എനിക്ക് പശ കൂടി വാങ്ങിക്കാനുണ്ട്, അതുകൂടി ആവശ്യമുണ്ടെന്നാണ് ആള് പറഞ്ഞത്. അപ്പോ ഇവിടെ എന്റെ ഉമ്മൻ എവിടെ പോകുമ്പോ അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇവിടെ എന്റെ ഉമ്മന്റെ അനിയത്തിയുടെ മോളാണ്. ഒരുത്തർ ചോദിക്കാറുണ്ട് ആരാണെന്ന്. അപ്പൊ എന്റെ ഉമ്മയുടെ അനിയത്തിയുടെ മോളാണ് സമ എന്നാണ് എന്റെ പേര്. എന്താ എന്റെ പേര്? സമ ഫാത്തിമ. ഹായ് ബാല. ഇനി ബായ് ബാല. ഒരുങ്ങിയതൊക്കെ ഒന്ന് എങ്ങനെയാ ഒന്ന് കാണിച്ചല്ല, ഒരുങ്ങിയതൊക്കെ ഒന്ന് കാണിക്കു. അതെന്താ ഇട്ടത്? അതെന്താ ഇത്? എന്താ ഇട്ടത്? നെയ് പോളിഷോ? ഉണങ്ങിയോ? ഇതേതാ കളർ? ഏതാ? പിങ്ക്. പർപ്പിൾ. ലെഡ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ, ഒരു റുട്ടീൻ പോലെയൊക്കെ ആയിട്ട് ഇൻഷാല്ലാ നാളെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. കാരണം ഇന്ന് ഇപ്പം വീഡിയോ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇന്നും ചെയ്യുന്നതല്ലേ. അപ്പം നിങ്ങളിപ്പോ ഇങ്ങനെ ആ ഒരു കറക്റ്റ് ഒരു രീതിയിൽ ഫോളോ ചെയ്ത് വരുന്നതാണെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് വിട്ടുപോകണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക. ബൈ ബൈ.